ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷൻ നമ്മളിപ്പോൾ പഠിച്ചത് ഫോർട്ടി ഫൈവ് ഡിഗ്രിയുടെ സൈൻ സൈനാങ്കിളും കോസ് ആംഗിളും ടാൻ ആംഗിളും ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സൈൻ ഓഫ് തേർട്ടി കോസ് ഓഫ് തേർട്ടി ടെൻ ഓഫ് തേർട്ടി അതുപോലെ സിക്സ്റ്റി ദാ ഈ ഫിഗർ നോക്കൂ എ ബി സി ഇതൊരു ഇക്യുലേറ്ററൽ ട്രയാംഗിളാണ് മലയാളത്തിൽ സമ ഭുജ ത്രികോണം മൂന്ന് വശങ്ങളും തുല്യമാണ് നമുക്കതിനൊരു ലെങ് കൊടുക്കാം നമ്മളതിനെ ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി ഈ സൈഡ്സൊക്കെ ടു എന്ന് കൊടുക്കാം ദാ ടു എ എന്താ എന്ന് കൊടുത്താൽ പോരെ മതി പക്ഷേ വി ആർ ഗോയിങ് ടു ഡിവൈഡ് ദ സൈഡ് സൈഡ് ഡിവൈഡ് ചെയ്യാൻ പോവുക നമ്മൾ അതായത് ഇവിടുന്ന് ഒരു പെർപെൻറ്റിക്കുലർ നമ്മൾ വരയ്ക്കാൻ പോവാണ് ഇങ്ങോട്ട് അങ്ങനെ വരയ്ക്കുമ്പോൾ ഈ ടു എയും എയുമായി മാറും ഈ പെർപെൻറ്റിക്കുലർ ശ്രദ്ധിക്കുക എ ഡി അപ്പോൾ ഈ സൈഡ് എ ആവും ഈ സൈഡ് എ ആവും ഇതിൻ്റെ ആംഗിളുകളോ ഇക്യുലേറ്റർ ട്രയാങ്കിളിൻ്റെ ആംഗിളുകൾ എന്തായിരിക്കും ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് കോണുകളും തുല്യമാകുമ്പോൾ സിക്സ്റ്റി ഡിഗ്രി ഈച്ച് അറുപത് ഡിഗ്രി ഇതായിരിക്കുമല്ലോ ദാ ഇത് അറുപത് ഡിഗ്രി ഇത് അറുപത് ഡിഗ്രി ഇത് അറുപത് രണ്ട് കഷ്ണാവുമ്പോൾ മുപ്പത് മുപ്പത് അപ്പോൾ മുപ്പത് ഡിഗ്രിയുടെയും അറുപത് ഡിഗ്രിയുടെയും സൈനും കോസും കാണാൻ പോവാണ് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ സൈഡ്സിനൊക്കെ ടു എ എന്ന് കൊടുത്തത് ഇവിടെ അപ്പം ഏതും ഏതും എഴുതാമല്ലോ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിലെ ഒരു ട്രയാങ്കിൾ ഒരു റൈറ്റ് രണ്ട് ഒക്കെ റൈറ്റ് ആങ്കിൾ ട്രയാങ്കിൾ അതാ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു റൈറ്റ് ആങ്കിൾ ട്രയാങ്കിൾ നോക്കാം നമുക്ക് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ മാത്രം പരിഗണിച്ചാൽ മതി കാരണം രണ്ട് റൈറ്റ് ആങ്കിൾ ട്രയാങ്കിൾ ഉണ്ട് നമുക്ക് മുപ്പതും അറുപതും ഉള്ള ഏതെങ്കിലും ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ പരിഗണിക്കാം ഇതുപോലെ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നോക്കൂ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സിക്സ്റ്റി നോക്കാം നമുക്ക് ആദ്യം സൈൻ സിക്സ്റ്റി എന്താണ് സൈൻ സിക്സ്റ്റി എതിർവശം ബൈ ബൈക്കർണം ഇവിടെ എതിർവശം അറിയില്ല ഇത് എ ആന്ന് അറിയാം ഇത് ടു എന്ന് അറിയാം അപ്പൊ ഈ ലെങ്ത് എത്ര ഉണ്ടാവും നമ്മൾ കണ്ടുപിടിക്കേണ്ട ഇത് എത്ര ഉണ്ടാവും ഈ ലെങ്ത് ആൾട്ടിറ്റ്യൂഡ് എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക ആൾട്ടിറ്റ്യൂഡ് എങ്ങനെയാ കണ്ടുപിടിക്കുക നമ്മള് ആൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ ഹൈപ്പോട്ടിനോസിന്റെ സ്ക്വയർന്ന് ബേസിൻ്റെ സ്ക്വയർ കുറയ്ക്കണം കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ അതിവിടെ ഒന്ന് ചെയ്തു നോക്കാം നമുക്ക് എ ഡി ഈക്വൽസ് റൂട്ട് അതായത് ലംബം സ്ക്വയർ ലംബം കാണാനാണ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ രണ്ട് യുടെ സ്ക്വയർ കേട്ടോ രണ്ട് എ ഹോൾ സ്ക്വയർ ആണ് രണ്ട് എ ഹോൾ സ്ക്വയർ അപ്പൊ നാല് എ സ്ക്വയർ മൈനസ് ബേസിന്റെ സ്ക്വയർ സ്ക്വയർ അപ്പോൾ ഫോർ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഗീവ്സ് ത്രീ എ സ്ക്വയർ ത്രീ ഇൻ ഏ സ്ക്വയറിന്റെ റൂട്ട് നേരത്തെ നമ്മൾ പറഞ്ഞു എക്സ് സ്ക്വയറിന്റെ റൂട്ട് ടു സ്ക്വയറിന്റെ റൂട്ട് അപ്പോൾ എ സ്ക്വയറിന്റെ റൂട്ട് എ അതാ കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടി എന്താണ് റൂട്ട് ത്രീ എ അപ്പോൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ സിക്സ്റ്റി ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് റൂട്ട് ത്രീ എ കർണം ഹൈപ്പോസ് ടു എ അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ സൈൻസ് സിക്സ്റ്റി കിട്ടും ഏത് രണ്ടും ശം ബുസർ ത്രീ ബൈ ടു ഇനി എക്ക് പ്രസക്തി ഇല്ല എല്ലാത്തിലും ഉള്ളതുകൊണ്ട് നമ്മൾ അതിനെ കട്ട് ചെയ്യും കോ സിക്സ്റ്റി എന്താ കോ സിക്സ്റ്റി സമീപവശം ബൈക്കർണം അഡ്ജസ്റ്റൻ സൈഡ് ബൈ ഹൈപ്പോട്ട് ന്യൂസ് സിക്സ്റ്റിയുടെ സമീപവശം കേട്ടോ എ കർണം ടു എ എ ബൈ ടു എ കട്ട് ചെയ്താൽ എന്ത് വരും എയും കട്ട് ചെയ്യുമ്പോ വൺ ബൈ ടു കോസ് സിക്സ്റ്റി വൺ ബൈ ടു സൈൻ സിക്സ്റ്റി റൂട്ട് ത്രീ ബൈ ടു ഒന്നുകൂടെ ടാൻ സിക്സ്റ്റി എന്താ ടാൻ സിക്സ്റ്റി

എന്താണ് സൈൻ സിക്സ്റ്റി റൂട്ട് ത്രീ ബൈ ടു കോസ് സിക്സ്റ്റി വൺ ബൈ ടു ടെൻ സിക്സ്റ്റി റൂട്ട് ത്രീ ഫോർട്ടി ഫൈവിൻ്റെ നേരത്തെ പഠിച്ചു സൈൻ കോസ് ടെൻ സിക്സ്റ്റിയുടെ ഇതിപ്പോൾ കിട്ടി എത്രയേ സൈൻ സിക്സ്റ്റി പഠിച്ചു റൂട്ട് കോസ് സിക്സ്റ്റി ടെൻ സിക്സ്റ്റി ഇനി തേർട്ടി ഇതേപോലെ ചെയ്യാം ഇത് തേർട്ടി ഡിഗ്രി അല്ലേതാ ഇത് തേർട്ടി ഡിഗ്രിയാണ് ഇതേപോലെ നമുക്ക് തേർട്ടി ഡിഗ്രിയുടെ നോക്കാം ആദ്യം തന്നെ sin സൈൻ തേർട്ടി തേർട്ടിയുടെ നമ്മൾ പഠിച്ചതാ നമുക്കറിയാം എന്താ തേർട്ടി ഡിഗ്രിയുടേത് സൈൻ ഓഫ് എനി ആംഗിളീസ് ഏത് ആംഗിളിന്റെ സൈനും എതിർവശം ബൈ കർണം ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട് ഈ തേർട്ടി ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ എ കർണം ഏതാ ടു അപ്പൊ സൈൻ തേർട്ടി എന്താണ്

ഈ വരച്ചിരിക്കുന്ന വരെയാണ് സമീപവശം ആയി റൂട്ട് ത്രീ ബൈ ടു ഇതാണ് കോസ് തേർട്ടി ലാസ്റ്റ് ടെൻ തേർട്ടി എന്താ ടെൻ തേർട്ടി ടെൻ ഓഫ് എനി ആംഗിൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻ സൈഡ് എതിർവശം ബൈ സമീപവശം എതിർവശം മുപ്പതിൻ്റെതാണ് നോക്കേണ്ടത് ഇതിന്റെ എതിർവശം ഇതിന്റെ സമീപവശം അപ്പൊ എന്ത് വരും തേർട്ടി ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻ സൈഡ് റൂട്ട് ക്യാൻസൽ ചെയ്തു ഗോട്ട് ഇങ്ങനെ നമുക്ക് സൈൻ തേർട്ടി കോസ് തേർട്ടി അപ്പൊ തേർട്ടി ഫോർട്ടി ഫൈവ് സിക്സ്റ്റി അത്രയും നമ്മൾ പഠിച്ചാൽ മതി ഈ മൂന്ന് ആംഗിളിൻ്റെ സൈനും കോസും ടേനും ഇത് പഠിച്ചതുകൊണ്ട് എന്താ കാര്യം നോക്കാം ഇത് പഠിച്ചാൽ മറ്റ് ചില ആംഗിൾസ് ആംഗിൾസൊക്കെ തന്നാൽ നമുക്ക് പ്രത്യേക ഓർത്ത് വെക്കാം നമ്മളിത് പഠിച്ചാലുള്ള മെച്ചം എന്താണ് ഇപ്പോൾ സിക്സ്റ്റി ഡിഗ്രി ഉള്ള ഒരു ട്രയാങ്കിൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നോക്ക് ഇത് സിക്സ്റ്റി ഡിഗ്രി ഇത് തേർട്ടി ഡിഗ്രി നമുക്ക് പേര് കൊടുക്കാം എ ബി സി ഇത് ത്രീ സെൻറ്റിമീറ്ററാണ് ത്രീ സെൻറ്റിമീറ്ററാണത് അപ്പോൾ മറ്റ് സൈഡുകളൊക്കെ എന്തായിരിക്കും അവിടെയാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് അവിടെയാണ് നമുക്ക് പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക സിക്സ്റ്റി ഡിഗ്രി തേർട്ടി ഡിഗ്രി ഇത് ത്രീ ആണ് തന്നിട്ടുണ്ട് അപ്പോൾ എ ബി എത്രയുണ്ടാവും എത്രയുണ്ടാവും വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാം എങ്ങനെ കണ്ടുപിടിക്കാം ദാ തേർട്ടിയോ സിക്സ്റ്റിയോ ഏതെങ്കിലും ഒരു ആംഗിൾ എടുക്കാം നമുക്ക് നോക്കൂ ആദ്യം നമ്മൾ തേർട്ടി എടുക്കാം സൈൻ തേർട്ടി എന്താണ് സൈൻ തേർട്ടി നമ്മൾ നേരത്തെ പഠിച്ചു സൈൻ തേർട്ടി വൺ ബൈ ടു വൺ ബൈ ടു നമ്മൾ പഠിച്ചതാ എന്താണ് സൈൻ തേർട്ടി എതിർവശം ബൈ കർണം മുപ്പതിന്റെ എതിർവശം ഏതാ ബി സി കർണം മൂന്നാം തന്നിട്ടുണ്ട് അപ്പോ മൂന്ന് ബൈ എ സി ഇതാണ് വൺ ബൈ ടു ഒന്നുകൂടെ പറയാം സൈൻ തേർട്ടി ദാ തേർട്ടി എന്താ സൈൻ തേർട്ടി എതിർവശം ബൈ കർണം എതിർവശം മൂന്ന് ബൈ എ സി നേരത്തെ നമ്മൾ പഠിച്ചു സൈൻ തേർട്ടിയുടെ വില വൺ ബൈ ടു ആണ് ഇതിൽ നിന്ന് എ സി കണ്ടുപിടിക്കാമോ എങ്ങനെ കണ്ടുപിടിക്കാം ക്രോസ് മൾട്ടിപ്ലൈ വൺ ഇൻ ടു സി എ സി ത്രീ ഇൻ ടു സിക്സ് കേട്ടോ അപ്പൊ നമുക്ക് സിക്സ് കിട്ടിയില്ലേ സൈൻ തേർട്ടി എന്താ സൈൻ തേർട്ടിയുടെ പ്രത്യേകത എന്ന് െതിരായിട്ട് എത്രയാണോ അതിൻ്റെ ഇരട്ടി ആയിരിക്കും നയൻറ്റി ഡിഗ്രിക്കെതിരായിട്ടുള്ള സൈഡ് ഇതാ ഈ സൈഡ് തേട്രിക്കെതിരായിട്ടുള്ള ലെങ്ത് ത്രീയാണ് അതിൻ്റെ ഡബിളായിരിക്കും നയന്റിക്ക് എതിരായിട്ടുള്ള സൈഡ് എപ്പോഴും അത് ഓർത്താൽ മതി അപ്പം ഇനി അഡ്ജസ്റ്റൻ സൈഡ് ഇത് കാണാനോ ഇത് കാണാൻ എന്താണ് ഇതും ഇതുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് എടുത്താൽ മതി നമ്മളിപ്പോൾ പഠിച്ചില്ലേ tan 30 tan 30 എന്തായിരുന്നു tan 30 പിടിച്ചത് sin 30 1 ബൈ ടു കോസ് തേർട്ടി റൂട്ട് ത്രീ ബൈ ടു ടൻ തേർട്ടി വൺ ബൈ റൂട്ട് ത്രീ ഇത് നമുക്കറിയാം tan 30 1 ബൈ റൂട്ട് ത്രീ ആണ് tan 30 ഇതാ 30 യുടെ tan tan എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കണം opposite side by adjacent side എതിർവശം ബൈ സമീപവശം മൂന്ന് ബൈ എ ബി അപ്പോൾ മൂന്ന് ബൈ എ ബി ആണ് വൺ ബൈ റൂട്ട് ത്രീ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോളൂ എ ബി കിട്ടും എ ബി ഈക്വൽസ് ത്രീ റൂട്ട് ത്രീ കണ്ടു അപ്പോൾ ഈ സൈഡ് ത്രീ റൂട്ട് ത്രീ ഒന്നുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ തേർട്ടി ഡിഗ്രിക്കുള്ള അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് തന്നാൽ അതിൻ്റെ ഇരട്ടി എടുത്താൽ മതി ഈ നയൻറ്റി ഡിഗ്രീൻ്റെ ഇത് കാണാൻ ഇതിനെ റൂട്ട് ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സിക്സ്റ്റി ഡിഗ്രിക്കെതിരായിട്ടുള്ള കിട്ടും അപ്പം തേർട്ടി ഡിഗ്രിക്ക് എതിരായിട്ടുള്ള വശം തന്നാൽ തൊണ്ണൂറ് ഡിഗ്രിക്കെതിരായിട്ടുള്ള വശം കാണാൻ ഇതിൻ്റെ ഡബിൾ എടുക്കണം തേർട്ടി ഡിഗ്രിക്കെതിരായിട്ടുള്ള സൈഡിൻ്റെ ഡബിൾ സിക്സ്റ്റി ഡിഗ്രിക്കെതിരായിട്ടുള്ള കാണാൻ ഈ തേർട്ടി ഡിഗ്രിക്കെതിരായിട്ടുള്ള സൈഡിനെ റൂട്ട് ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അതിലേത് തന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം ഫോർ എക്സാമ്പിൾ വേറെ ഒന്ന് കാണാം ഈ മൂന്ന് മരിച്ചു ലുക്ക് ഈ തേർട്ടി എതിരായിട്ടുള്ള സൈഡ് ഫൈവ് സെന്റിമീറ്റർ ആണെങ്കിൽ ആണെങ്കിൽ നയൻറ്റി ഡിഗ്രിക്ക് എതിരായിട്ടുള്ള എ സി അതിൻ്റെ ഡബിൾ ആയിരിക്കും ഈ ഇത് ഫൈവ് സെൻറ്റിമീറ്റർ ആണെങ്കിൽ തേർട്ടി ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഫൈവ് സെൻറ്റിമീറ്റർ ആണെങ്കിൽ സിക്സ്റ്റി ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഈ ഫൈവിനെ റൂട്ട് ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് തേർട്ടി ഡിഗ്രി സിക്സ്റ്റി ഡിഗ്രി നയൻറ്റി ഡിഗ്രി ആണെങ്കിൽ സൈഡ് വൺ ഈസ് ടു കണ്ടോ തേർട്ടിക്കെതിരായിട്ടുള്ളത് വൺ ആണെങ്കിൽ നയൻറ്റിക്ക് എതിരായിട്ടുള്ള റൂട്ട് ടു സോറി റൂട്ട് ടു അല്ല ടു സിക്സ്റ്റിക്കെതിരായിട്ടുള്ളത് ഇതിനെ റൂട്ട് ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇപ്പോൾ തേർട്ടി സിക്സ്റ്റി ഒക്കെ കാണാൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഫോർട്ടി ഫൈവിൻ്റെ നമ്മൾ നേരത്തെ പഠിച്ചു ഇവിടെ വേറെ എക്സാമ്പിൾ ഇപ്പോൾ തേർട്ടി ഡിഗ്രിക്കെതിരായിട്ടുള്ള സൈഡ് ടെൻ സെന്റിമീറ്റർ ടെൻ സെന്റിമീറ്റർ ആണെങ്കിൽ നയൻറ്റി ഡിഗ്രിക്കെതിരായിട്ടുള്ള സൈഡ് എത്ര ഉണ്ടാവും ഡബിൾ എഫ് ടെൻ പത്തിന്റെ ഇരട്ടി ഉണ്ടാവും സിക്സ്റ്റി ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ലൈൽ കാണാൻ ഈ പത്തിനെ റൂട്ട് മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പോ നിങ്ങൾ ചോദിക്കും സിക്സ്റ്റി ഡിഗ്രിക്കെതിരായിട്ടുള്ളതാ തന്നതെങ്കിലോ അപ്പൊ അതിനെ റൂട്ട് ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്താലേ തേർട്ടി ഡിഗ്രിക്കെതിരായിട്ടുള്ള കിട്ടും എളുപ്പം കഴിയില്ലേ ഇപ്പൊ സിക്സ്റ്റി എതിരായിട്ടുള്ള സൈഡ് തന്നു അതിനെ റൂട്ട് ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അവിടെ കിട്ടും അതിൻ്റെ ഡബിൾ എടുത്താൽ നയൻറ്റി ഡിഗ്രി കിട്ടും സിമ്പിൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു എങ്കിൽ റിവേഴ്സിൽ വരുമ്പോൾ ഡിവൈഡ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇതാണ് ട്രിഗണോമെട്രിയിൽ ത്രികോണമിതിയിൽ ബേസിക് ആയിട്ട് നമുക്ക് ഓർമ്മിക്കാനുള്ളത് ഏതെങ്കിലും ഒരു ട്രയാലോ അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിലെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം ശ്രദ്ധിക്കാം നിങ്ങൾ ടെക്സ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കൂ ഇതാ പേജ് നമ്പർ ടെക്സ്റ്റിലെ പേജ് എടുക്കാം ആ പേജിൽ നൂറ്റിമൂന്ന് വൺ ഹൺഡ്രഡ് ആൻഡ് ത്രീ നൂറ്റിമൂന്ന് ഹൺഡ്രഡ് ആൻഡ് ത്രീ പേജിൽ ഫസ്റ്റ് പ്രോബ്ലം നോക്കൂ എല്ലാവരും ആ ടെക്സ്റ്റ് എടുത്ത് വെച്ച് ആ പ്രോബ്ലം ഒന്ന് നോക്കിയാൽ ആ പ്രോബ്ലത്തിലുള്ള ഫിഗർ ഞാൻ വരയ്ക്കാം അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ടെക്സ്റ്റ് ഒന്ന് നോക്കാം പേജ് നൂറ്റി മൂന്നിൽ ആദ്യത്തെ കണക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് എന്തൊക്കെ കാണണം ആ ആങ്കിളൊക്കെ കാണണം ഏരിയ കാണണം അല്ലേ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണണം ലംബ ദൂരം കാണണം കാണാം ആ ടെക്സ്റ്റ് ഒന്ന് ഫിഗർ വരച്ചതിന് ശേഷം ആ ചോദ്യം ഒന്ന് വായിച്ചു നോക്കൂ വൺ ട്വൻറ്റി ഡിഗ്രി ആണിത് പേര് കൊടുക്കാം ടെക്സ്റ്റിൽ പേരൊന്നുമില്ല ഇത് നൂറ്റി ഇരുപത് ഡിഗ്രിയാണ് ഇത് രണ്ട് സൈഡും ഈക്വൽ ആണ് ആ രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ അതിനെതിരായുള്ള ആംഗിൾ ഈക്വൽ ആയിരിക്കും ഇപ്പം ഇത് നാല് സെന്റിമീറ്റർ നാല് സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് രണ്ട് ആംഗിൾ എത്ര ഉണ്ടാവും എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം ഇത് നൂറ്റി ഇരുപത് ഡിഗ്രിയും തന്നിട്ടുണ്ടല്ലോ അപ്പം അത്രയായിരിക്കും നൂറ്റി ഇരുപത് കഴിച്ച് നൂറ്റി അമ്പതിലേക്ക് അറുപതല്ലേ വേണ്ടത് അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ തീർച്ചയായിട്ടും ഇത് തേർട്ടി ഡിഗ്രി ഇത് തേർട്ടി ഡിഗ്രി ഉണ്ടാവും ഉണ്ടാവില്ലേ ഓക്കെ ഇനി നമുക്കൊരു പെർപൻറ്റിക്കുലർ വാങ്ങിക്കാം നയൻറ്റി ഡിഗ്രി ഡാ ഹൈപ്പോർട്ട് തന്നിട്ടുണ്ട് ഇത് ഇതെത്ര ഡിഗ്രിയാന്ന് നിങ്ങൾക്കറിയാം സിക്സ്റ്റി ഐസോസിലസ് ട്രയാങ്കിൾ ആണ് സമപാർശ്വ ത്രികോണമാണ് ഈ രണ്ട് ലെങ്ത്തും ഈക്വൽ ആണ് വര വരയിൽ ചിലപ്പം മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവാം കുഴപ്പമില്ല ശ്രദ്ധിക്കും ദാ സിക്സ്റ്റി ഡിഗ്രി നേരത്തെ പറഞ്ഞു നോക്കാം നമുക്ക് ദാ തേർട്ടി എതിരായിട്ടുള്ളത് എത്രയാണോ അതിൻ്റെ ഡബിൾ ആയിരിക്കും നയൻറ്റി എതിരായിട്ടുള്ളത് നമ്മൾ പറഞ്ഞു അപ്പോൾ നയൻറ്റി ഡിഗ്രിക്കെതിരായിട്ടുള്ള ഫോർ ആണെങ്കിൽ നയൻറ്റി ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഫോർ ആണെങ്കിൽ തേർട്ടി ഡിഗ്രിക്ക് അതിൻ്റെ പകുതിയെ ഉണ്ടാവൂ അപ്പോ നമുക്ക് മനസ്സിലായി സിക്സ്റ്റി എതിരായിട്ടുള്ളത് ടു സൈഡ്സ് കിട്ടിയില്ലേ ബാക്കി നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യണം എന്തൊക്കെയാണ് കാണാൻ പറഞ്ഞത് ആംഗിൾസ് കാണാൻ പറഞ്ഞു ഡിസ്റ്റൻസ് ഇത് എത്രയാണെന്നാ ചോദിച്ചത് ഈ ലെങ്ത് എത്രയാണെന്നാ ചോദിച്ചത് അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് തേർട്ടി ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓപ്പോസിറ്റായിട്ടുള്ള സൈഡിൻ്റെ ഡബിളായിരിക്കും നയൻറ്റി ഡിഗ്രിക്കെതിരായിട്ടുള്ള കൂടെ നയൻറ്റി ഡിഗ്രിക്കെതിരായിട്ടുള്ളത് ആണ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി വിനോ തേർട്ടി ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളത് അതിന്റെ പകുതി ആയിരിക്കും ടൂ അതിനെ റൂട്ട് ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സിക്സ്റ്റി എതിരായിട്ടുള്ളത് കിട്ടും ഹിറാൾസോ ഈ ഫിഗറിലും ഇങ്ങനെ തന്നെയാണ് അവര് കേട്ടോ ഫിഗർ വരച്ച ആ ഇവിടെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് വരൂ ദാ ഇവിടെ നോക്കൂ ദി തേർട്ടി ഡിഗ്രി ദി സിക്സ്റ്റി ഡിഗ്രി ടു റൂട്ട് ത്രീ ആംഗിൾ കാണാൻ വിഷമല്ല സൈഡ് കാണാൻ വിഷമല്ല ബാക്കി നെക്സ്റ്റ് സെക്ഷനിൽ തുടങ്ങാം ഓക്കെ താങ്ക് യു